ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ലിയാൻസ് കിച്ചൻ്റെ വക, എൻ്റെ വക. ഈദ് മുബാറക്ക്. കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഈദിനോടനുബന്ധിച്ച് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി വലിയ പ്ലാനൊക്കെ ചെയ്തു വെച്ചതായിരുന്നു. അതേപോലെ തന്നെ അറഫൻ്റെ സ്പെഷ്യൽ വീഡിയോസും അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ഒരുപാട് വീഡിയോസ്, ലഞ്ച് ആയിട്ടും ഡെസേർട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എൻ്റെ ഉപ്പക്ക് കുറച്ച് സുഖമില്ലാണ്ടായിട്ട് കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോസും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ജസ്റ്റ് ഒരു മധുരം ഞാൻ ഉണ്ടാക്കിയത്, സിമ്പിളായിട്ട് എൻ്റെ നേബേഴ്സിനൊക്കെ കൊടുക്കാനും അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഞങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാലും ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്ട്സ് എടുക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. ഇതിപ്പോൾ കണ്ടില്ല, എൻ്റെ കൈയൊക്കെ കറുത്ത് പോയിട്ടുണ്ട്, അത്രയും ഞാൻ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അനാർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, മാംഗോ ഉണ്ട്. ഇത്രയാണ് ഞാനെടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നോക്കിയിട്ട് നിങ്ങളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു ഉരുളിയിലിട്ട് വെച്ചതാണിത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ രണ്ട് കിവിയും കൂടെ ചേർക്കുന്നുണ്ട്. കിവി ഞാനൊന്ന് മുറിച്ച് വെച്ചതാണ്, അപ്പോൾ രണ്ടെണ്ണം എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഉള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം കിവി ആദ്യം തന്നെ ചേർത്ത് മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തത്തിലൊന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഒന്ന് ഉടയാണ്ട് നോക്കണം. അപ്പോൾ ഉടയാണ്ട് നിന്നാലാണ് നല്ല ടേസ്റ്റും കാണാനും ഭംഗിയുണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ഞാൻ കിവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലാണ്ട് അങ്ങനെ ഇളക്കാൻ പോകണ്ട. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രീം ഉണ്ടാക്കണമാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ 2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചത്. പാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുത്തെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ നമ്മൾ ഫ്രീസറിലാണ് പാൽ സൂക്ഷിക്കുക. കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചതാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1.5 ലിറ്ററാണ്, 1 ലിറ്ററും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇവിടെ ക്രീമിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു രണ്ടോ മൂന്നോ കയ്യിൽ പാൽ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇതിൽ നമുക്ക് കോൺഫ്ലോർ കലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഞാനിപ്പോൾ കസ്റ്റർഡ് പൗഡറിന് പകരം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 4 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് എടുക്കുന്നത് കേട്ടോ. 4 വലിയ ടേബിൾ സ്പൂൺ. അത് നല്ലോണം ഒന്ന് കട്ടല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൊന്നും ഇല്ലാണ്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് പാല് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. നല്ലോണം ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മധുരത്തിന് ഞാനിപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ട നന്നായിട്ട് നല്ല ചൂടായിട്ടുണ്ട്. തിളയ്ക്കാനുള്ളതിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്റ്റേജാണിത്. അതിലേക്ക് ഞാൻ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടിൻ എന്ന് പറഞ്ഞാൽ 397 ഗ്രാം എന്ന് പറയുന്ന അതാണ് കേട്ടോ, വലിയ ടിന്ന്. 400 ഗ്രാമിൻ്റെ അടുത്തുള്ള ടിന്നാണിത്. അതിന് അങ്ങനത്തെ 1 ടിന്നാണ് ഞാൻ 2 ലിറ്റർ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം പാൽ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് അടി പിടിക്കുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇളക്കിയും കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കും. മാത്രമല്ല നമ്മൾ ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ മേലെ പാട കെട്ടും. അപ്പോൾ പാട കെട്ടാണ്ട് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൊട്ടടുത്തേക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കോൺഫ്ലോർ മിക്സാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ട് മാത്രം ചെറുതായിട്ടൊരു യെല്ലോ കളറ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ചേർക്കുന്ന യെല്ലോ കളറാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ചേർത്തത്. നിങ്ങളിത് ചേർക്കണം എന്നില്ല. ഞാൻ ഇതിനൊരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് ആ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കലക്കി വെച്ച ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ മിക്സ് ഒഴിക്കുന്ന സമയത്ത് ഒരു കൈകൊണ്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിക്കുന്ന സമയത്ത് മറ്റേ കൈകൊണ്ട് ഇളക്കിയും കൊണ്ട് വെക്കണം കേട്ടോ. എന്നാൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചോവും. അതുകൊണ്ട് അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഒഴിച്ച് ഇളക്കിയും കൊണ്ട് വെക്കണം. എന്നിട്ട് തീ നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ട് വെക്കുക. പിന്നെ ഇതിൻ്റെ കോൺഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണ്ട കേട്ടോ. ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കണം, അല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പാകത്ത് തന്നെ എടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം കുറച്ച് അത്യാവശ്യത്തിന് വേണം കേട്ടോ. കാരണം ഫ്രൂട്ട്സിൽ നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ചേർത്തിയില്ല. ഇത് ഒഴിക്കുന്ന സമയത്തുള്ള മധുരമാണ് ഫ്രൂട്ട്സിലേക്കും കൂടി വരിക. അപ്പോൾ അതാ ഞാനൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണിത്. ഇളക്കിയും കൊണ്ട് നിന്നിട്ട് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു കോൺഫ്ലോറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലൊരു കസ്റ്റാർഡിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരിക. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊരു പായസം പോലെ കോരി കുടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ആ ഒരു പാകം. അപ്പോൾ ഞാനിപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മതി. ഇപ്പോൾ ഈ ഒരു വെനിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എസൻസ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ.
മാംഗോ എസൻസോ അല്ലെങ്കിൽ പിസ്ത എസൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ, വെനില ആണുള്ളത്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഇവിടെ പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂട് മൊത്തം പോകണം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു 2-3 മണിക്കൂർ നേരം പുറത്ത് വെച്ചതാണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഫുള്ളും പോയിട്ട് ഒരു നേര് ചൂട് പോലും ഉണ്ടാവാൻ പാടില്ല. അത്രയും ഫുള്ളായിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നമ്മൾ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് ആണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു ക്രീം, കസ്റ്റാർഡിൻ്റെ ക്രീം ഇതിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളം പോലെ അല്ലേന്ന് വിചാരിക്കും. പക്ഷേ ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിലായിട്ട് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് ഇളക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ ഈ ഒരു പാകത്തിലാണെങ്കിലാണ് നമ്മൾ പുറത്തുനിന്ന് കഫേ എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഫ്രൂട്ട് സലാഡ് കിട്ടുക. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങ് കട്ടി ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്രീമിന് വല്ലാണ്ട് ആ ഒരു കസ്റ്റേർഡ് പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എന്ത് ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിലും ആ ഒരു പൊടിൻ്റെ കുത്തൽ ആ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കണം, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ വരിക കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ ആ ഒരു ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കറക്റ്റ് പാകത്തിലായിട്ട് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടിയത്. ഇതിന് ഞാനിപ്പോൾ മറ്റേ ആ ചെമ്പിലേക്ക് തന്നെ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണമെങ്കിൽ ഉരുളി ഇപ്പം എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ചെമ്പ് നിറച്ചുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ 2-3 മണിക്കൂറിന് ശേഷമുള്ളതാണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കാണാണ്ട് തന്നെ കുട്ടികൾ ഇത് തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ക്വാണ്ടിറ്റി കുറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തണുത്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് സലാഡാണിത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് തിന്നാൽ പുതിയടൂല എന്നൊക്കെ പറയുന്ന പോലത്തെ ഫ്രൂട്ട് സലാഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതൊന്ന് സെർവ് ചെയ്യുന്നതും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ് മാത്രമാണ് ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അതേപോലെ തന്നെ എല്ലാത്തരം നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള സാധനങ്ങൾ മൊത്തം ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത്. ഇതെന്നെ നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം കുറച്ച് പിസ്താശ്യോ ആണ്. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ല, ഈ ഒരു പിസ്താശ്യമാണ് ഞാനിപ്പോൾ ഇതിൽ ചെറുത് സിമ്പിളായിട്ടൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ കാണാനും ഈ ഒരു പച്ച കളർ ആയതുകൊണ്ട് നല്ലൊരു കാണാനും നല്ലൊരു ലുക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിപ്പോൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ നല്ല രീതിയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.